Hello friends, welcome back to my channel. Inni njan vannirikkunnathu oru adipoli dishwash liquid aayittanu. Nammude veettil neer edutha shesham kalayina naarangayude thodu vechana ee liquid thayaarakkunnathu. Valare simple aayittulla oru dishwash liquid aanu. Idu enganeyana undaakkunnathu namukku nokkam. Idinu vendi njan anjaar naarangayude thodu eduthittunde. Idu fridge sooshichirunnathaanu. Ingane unangiya naarangayum use cheyyam. അതിന്റെ കൂട്ടത്തിൽ ഫ്രഷ് ആയിട്ടുള്ള രണ്ട് മൂന്ന് നാരങ്ങ കൂടി ചേർത്ത് കൊടുത്താൽ നല്ല എഫക്റ്റീവ് ആണ്. നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിട്ട് വൃത്തിയായി കിട്ടും. ഇതെല്ലാം മുറിച്ച ശേഷം നല്ലപോലെ വേവിച്ചെടുക്കണം. തോട് മുറിക്കണമെന്നില്ല, ഇതിന്റെ കുരു ഒന്നും കളയണമെന്നില്ല. ഇങ്ങനെ തന്നെ മുറിച്ചിടാം. ഇത് രണ്ട് മെത്തേഡിൽ വേവിച്ചെടുക്കാം. ഒന്ന്, ഒരു പാനിൽ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ അഞ്ചാറ് മിനിറ്റിനകം വേവിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചെടുക്കണം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഈ നാരങ്ങയെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ച് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഒരു മൂന്ന് വിസിൽ ആയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അതിൻ്റെ എയറെല്ലാം പോയ ശേഷം തുറന്നു നോക്കാം. എല്ലാം നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇത് നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടരയ്ക്കണം. ജാറിലേക്ക് ആദ്യം ഈ നാരങ്ങ മാത്രം ഇട്ട് അരച്ചെടുക്കുക. പിന്നീട് ഇതിൻ്റെ അകത്ത് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ അരച്ചെടുക്കുക. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. അരിക്കാതെ ഒഴിച്ചാൽ പാത്രം കഴിയുമ്പോൾ തരിതരിയായി കിടക്കും. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലിക്വിഡ് കിട്ടാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇത് നല്ല തിക്നെസ് ആയിട്ടില്ലേ. ഇത് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൈറ്റാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരിയും രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഉപ്പ് വിനാഗിരിയും ഒക്കെ ചേർക്കുന്നത് നമ്മൾ പാത്രം കഴുകുമ്പോൾ ഇതിനകത്തുള്ള ബാക്ടീരിയകളെല്ലാം കൊല്ലാൻ വേണ്ടിയാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്തിരുന്നതല്ലേ, അപ്പോൾ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാനായി വെക്കാം. ഇത് നല്ലപോലെ തണുത്ത ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് ഇത് പാത്രങ്ങളിലെ ജെയിംസിനെ കൊല്ലുന്നതിനും പാത്രങ്ങളിലെ ചീത്തമണമൊക്കെ പോകാനും വേണ്ടിയാണ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യുന്നതോറും ഇതിനകത്തുള്ള വിനാഗിരി, ഉപ്പ്, ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞു പതഞ്ഞു വരും. ഇത് പതഞ്ഞു പുറത്തു പോകാതെ വലിയൊരു പാത്രത്തിൽ വെക്കണം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇതുപോലൊക്കെയുള്ള ബോട്ടിലുകളിൽ ഒഴിച്ചു കൊടുത്താൽ ആവശ്യാനുസരണം യൂസ് ചെയ്യാം. ഇത് ഉപയോഗിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ലിക്വിഡിൻ്റെ അത്രയും പത കാണില്ല. അങ്ങനെ പത നിങ്ങൾക്ക് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡിൻ്റെ രണ്ടോ മൂന്നോ സ്പൂൺ ഇതിലേക്ക് ചേർത്താൽ മതി. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ലാഭമുണ്ട്. ഇത് അത്ര പതഞ്ഞ് വരില്ലെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു കുഴപ്പവുമില്ല. നല്ലതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആവും. പിന്നെ നാരങ്ങ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലൊരു മണവും ഉണ്ടാവും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദി.